ഹലോ, നമസ്കാരം. വെൽക്കം ടു ലിറ്റീസ് സ്മോൾ ആൻഡ് ട്രൂ സ്റ്റോറീസ്. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കുറച്ച് പേരൊക്കെ കാണാറുണ്ട്, കമൻസൊക്കെ അയക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഇങ്ങനെ അയച്ചിരുന്നു, മിസ് കുറച്ച് ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ കൂടെ ഷെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കുറേ ചിന്തിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ സീരിയസ്നെസ്സിനെക്കാട്ടിലുപരി കുറേയൊക്കെ അത് ചിരിച്ചങ്ങ് കളയുന്നത് കൊണ്ടായിരിക്കും അതങ്ങോട്ട് ഓർമ്മ നിൽക്കാത്തത്. അപ്പോൾ ഞാനിങ്ങനെ എന്ത് പറയണമെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നിങ്ങനെ. അപ്പോൾ ഞാൻ ബി എഡ് പഠിക്കുമ്പോൾ ഉള്ളൊരു സംഭവം ഞാൻ പറയാം. കുറച്ച് രസകരമായ സംഭവം ഇടയ്ക്ക് വേണമല്ലോ. അപ്പോൾ ഞങ്ങൾ റൂം ഷെയർ ചെയ്യുന്ന 4 പേരായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് വന്ന സൗമ്യ, തിരുവനന്തപുരത്തു നിന്ന് വന്ന ദീപ, ദിവ്യ, പാറശാലയിൽ നിന്ന് വന്ന ശ്രീവിദ്യ. ശ്രീവിദ്യ ഞങ്ങളുടെ അപ്പുറത്തെ റൂമിലാണ്, എന്നാലും ഞങ്ങളുടെ റൂമിലാണ് എപ്പോഴും ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ. അപ്പോൾ ഈ ജനാധിപത്യം എന്താണെന്ന് പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ജനകീയത എന്താണെന്ന് പഠിക്കണമെങ്കിൽ നമ്മുടെ ഹോസ്റ്റൽ ജീവിതം അറിഞ്ഞിരിക്കണം കേട്ടോ. എല്ലാവിധ കോംപ്രമൈസുകളും ഈ പറഞ്ഞ 4 പേരെ, 4 ജീവിതത്തിൽ നിന്ന് വന്ന 4 പേരെ, 4 സ്ഥലത്ത് നിന്ന് വന്ന 4 ചിന്താഗതി എല്ലാവരെയും കൂടെ ഒത്തൊരുമിച്ച് പോകണമെങ്കിൽ നമ്മൾ വളരെയധികം കോംപ്രമൈസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ഭയങ്കര രസമാണ് ബി എഡ് എന്ന് പറയുന്നത്. നമുക്ക് ഉറങ്ങാനൊന്നും സമയമില്ല, എപ്പോഴും വർക്ക് തന്നെ വർക്കാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് ഒരു ദിവസം എല്ലാവർക്കും എന്തെങ്കിലും ഒന്ന് നോൺ വെജ് കഴിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം. മുട്ടയും ബ്രെഡ് റോസ്റ്റും കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഒരു വഴിയില്ല, നമുക്ക് പുറത്തുനിന്നും അങ്ങനെ വാങ്ങിച്ച് കഴിക്കാനുള്ളതില്ല. ഈ സാധനം വീട്ടിലുണ്ടാക്കാനേ പറ്റൂ, ഹോട്ടലിൽ അത്ര അവൈലബിൾ അല്ല. പിന്നെ ഞങ്ങളുടെ ഹോസ്റ്റൽ എന്ന് പറയുന്നത് കുറച്ച് റിമോട്ടായിട്ടുള്ള സ്ഥലത്തും കൂടെയാണ്. അപ്പോൾ പെട്ടെന്നാണ് നമ്മുടെ സയൻറ്റിഫിക് ബുദ്ധി അങ്ങോട്ട് തെളിഞ്ഞത്. അപ്പോൾ 3-4 അന്ന് കറണ്ട് കിട്ടുള്ള സമയമാണ്, സുന്ദരമായൊരു സമയമാണ്. ഒരു അരമണിക്കൂർ നമ്മൾ നമ്മളുടേത് മാത്രമായിട്ട് തീരുന്നൊരു സമയമാണ് കറണ്ട് കട്ട്. അപ്പോൾ നമ്മൾ എന്തെടുത്തു, ഒരു 4 മെഴുകുതിരി അങ്ങോട്ട് കത്തിച്ചു. അതിൻ്റെ നടുക്കൊരു ചെറിയ സ്റ്റാൻഡുണ്ട് നമ്മുടെ ലാബിലൊക്കെ ഉപയോഗിക്കുന്നത്, അതങ്ങോട്ട് വെച്ചു. കഴിക്കാനും ഉപയോഗിക്കുന്ന പ്ലേറ്റ് എടുത്ത് വെച്ചു. അതിലോട്ട് കുറച്ച് എണ്ണ, ദിവ്യയുടെ തല തേക്കാൻ കൊണ്ടുവന്ന എണ്ണ അതിലോട്ട് ഒഴിച്ചു. എന്നിട്ട് നമ്മൾ ബ്രെഡ്, ഈ ബ്രെഡിൻ്റെ മണമൊന്നും പുറത്തോട്ട് പോകരുത്, അപ്പുറത്തെ റൂമിൽ ആൾക്കാരൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഡോറൊക്കെ ക്ലോസ് ചെയ്തു. അപ്പോൾ കുറേ നേരം ഇവരൊക്കെ ചിന്തിച്ചു നമ്മളെവിടെ എന്ത് ചെയ്യാന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്നിട്ട് ബ്രെഡ് അങ്ങോട്ട് മുറിച്ചു. ഈ ശ്രീവിദ്യയുടെ ഈ പഞ്ചിങ് മെഷീൻ ഉണ്ട്, അത് ഇട്ടിട്ടാണ് നമ്മൾ അത് തിരിച്ചിട്ടതൊക്കെ. എന്നിട്ട് അതിലോട്ട് തന്നെ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് മുട്ട. അപ്പോൾ ശ്രീവിദ്യയാണ് ഈ മുട്ടയും ബ്രെഡും ഒക്കെ ആരും കാണാതെ വാങ്ങിച്ചുകൊണ്ടൊക്കെ വന്നത്. എന്നിട്ട് ഇതങ്ങോട്ട് പൊരിച്ചു. അപ്പോൾ ഞങ്ങൾ അടിപൊളിയായിട്ട് അതൊക്കെ ചെയ്തെടുത്തു. അപ്പം എല്ലാവർക്കും ഒരു ചെറിയ സംശയമുണ്ട്. എല്ലാവരും ഞങ്ങൾ മുറിയുടെ വെളിയിലിറങ്ങിയപ്പോൾ ഒരു ഇങ്ങനെ സംശയത്തോട് കൂടിയിട്ടൊക്കെ നോക്കി. അപ്പോൾ നമ്മൾ ആരും അറിയാത്തിനൊന്ന് മോശമല്ല. കൂടാതെ അവിടെ ഒരു അന്ന് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു നമ്മുടെ കൂടെ പഠിക്കുന്ന, ഈ മലപ്പുറംകാരിയാണ്. അപ്പം അങ്ങനൊരു കുട്ടിയുള്ളപ്പോൾ നമ്മൾ തന്നെ തിരുന്ന മോശമല്ലെന്ന് വിചാരിച്ചാൽ ആദ്യം മെല്ലെ ഞാനാണ് ഞാൻ കഥ തുറന്ന് വന്നിട്ട് ഒരു പ്ലേറ്റിൽ ഒരു 3-4 ബ്രെഡും കുറച്ച് മുട്ടയൊക്കെ ആയിട്ട് ഈ കുട്ടിക്ക് കൊണ്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയതാ, എന്തായാലും ഇത് നിനക്ക് തരിക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഞങ്ങളെല്ലാവരോടും മുറിയിൽ, ഞങ്ങൾ 5 പേരും കൂടെ മുറിയിലിരുന്നിട്ട് ബ്രെഡും മുട്ട പൊരിച്ചത്. അന്നത്തെ ബ്രെഡിൻ്റെ മുട്ട പൊരിച്ചതിൻ്റെ ഒരു സ്വാദ് പിന്നെ എനിക്ക് കിട്ടിയിട്ടില്ലെന്നുള്ളതാണ്. അന്ന് ആഗ്രഹിച്ച് നമ്മൾ ഇങ്ങനെ വെജിറ്റേറിയൻ മാത്രം കഴിച്ചിട്ട് അങ്ങനെ ആഗ്രഹത്തോടെ അത് കഴിക്കുമ്പോഴുണ്ടാകുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഫീലിംഗ് പിന്നെ എനിക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ലെന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ മെഴുകുതിരി വെച്ച് ഈ ബ്രെഡും മുട്ടയും പൊരിച്ചടിച്ചതിൻ്റെ കഥ എപ്പോഴും ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ഓർക്കുകയും അതിനെ പറ്റിയിട്ടുള്ള തമാശയാക്കി എല്ലാവരോടും പറയുകയും ചെയ്യും. അപ്പം എൻ്റെ ഹസ്ബൻഡിനോട് പറയുമ്പോൾ മൂപ്പർ പറയും, എനിക്കിത് എത്രാമത്തെ പ്രാവശ്യമാണ് പറയുന്നത്, എന്നാലും ഞാൻ ചിരിക്കാമെന്ന് പറഞ്ഞിട്ട് ചിരിക്കും. അതിലൊന്നും എനിക്കൊരു ജാഗ്രതയും തോന്നിയിട്ടില്ല, ഞാൻ ഇനിയും പറയും. കാരണം നമ്മുടെ ജീവിതത്തിലുണ്ടായ, ഞാനൊരിക്കലും വിചാരിച്ചിരുന്നല്ല ഒരു ഹോസ്റ്റലിൽ പോയി നിൽക്കുമെന്നോ. ദാറ്റ് ഇറ്റ് വാസ് ഹാപ്പൻഡ്. അപ്പം അന്നത്തെ
ആ ഒരു കുസൃതികളൊക്കെ ഇങ്ങനെ മനസ്സിലെപ്പോഴും ഓർമ്മ വരും. അത്രേ ഉള്ളൂ. ഹോസ്റ്റൽ ജീവിതത്തിൽ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇനി ഓർത്തെടുക്കുന്നത് വഴി പോലെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചെറിയ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ലവ് യു ഓൾ.